നമസ്കാരം. ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ച് വാചാലനായി ഇൻഫോസിസ് സഹസ്ഥാപകൻ എൻ ആർ നാരായണമൂർത്തി. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജനസംഖ്യ കുതിച്ചുയരുന്നതാണെന്നും നാരായണമൂർത്തി പറഞ്ഞു. ഇന്ത്യക്കാർക്ക് അടിയന്തരാവസ്ഥ കാലം മുതൽ ജനസംഖ്യ നിയന്ത്രിക്കാൻ അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു. പ്രയാഗ്രാജിലെ മോത്തിലാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ കോൺവക്കേഷൻ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യ, പ്രതിശീർഷ ഭൂമി ലഭ്യത, ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ അടക്കമുള്ളവയിൽ ഇന്ത്യ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അടിയന്തരാവസ്ഥ കാലം മുതൽ ഇന്ത്യക്കാർ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ അസ്ഥിരത വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ US, ബ്രിട്ടൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ ആളോഹരി ഭൂമി ലഭ്യത വളരെ കൂടുതലാണെന്നും നാരായണമൂർത്തി വ്യക്തമാക്കി. ഒരു യഥാർത്ഥ പ്രൊഫഷണലിൻ്റെ ഉത്തരവാദിത്വം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സംഭാവന നൽകലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്ത തലമുറയുടെ ജീവിത രീതി മെച്ചപ്പെടുത്താൻ ഈ ഒരു തലമുറ ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും അധ്യാപകരും എൻ്റെ പുരോഗതിക്കായി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അവരുടെ ത്യാഗങ്ങൾ വെറുതെയായില്ല എന്നതിൻ്റെ തെളിവാണ് ഞാൻ ഇന്ന് ഇവിടെ മുഖ്യ അതിഥിയായി ഇരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കോൺവക്കേഷൻ ചടങ്ങിൽ 1670 ബിരുദങ്ങളാണ് നൽകിയത്. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് 34 സ്വർണ മെഡലുകളും ബിരുദ വിദ്യാർത്ഥികൾക്ക് 13 സ്വർണ മെഡലുകളുമാണ് ലഭിച്ചത്. നേരത്തെ രാജ്യത്തിൻ്റെ തൊഴിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ആഴ്ചയിൽ 70 മണിക്കൂർ ജോലി ചെയ്യാൻ യുവാക്കൾ തയ്യാറാവണമെന്ന നാരായണമൂർത്തിയുടെ വാക്കുകൾ വലിയ ചർച്ചയ്ക്കും വഴിവെച്ചിരുന്നു. ലോകത്ത് തൊഴിൽ ഉൽപ്പാദനക്ഷമത ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. തൊഴിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന സംസ്കാരത്തിലേക്ക് നയിക്കുന്നതിന് രാജ്യത്തെ യുവജനങ്ങൾ സംഭാവന നൽകണം. എങ്കിൽ മാത്രമേ ആഗോളതലത്തിൽ ഇന്ത്യക്ക് ഫലപ്രദമായി മത്സരിക്കാൻ സാധിക്കൂ. ഇതിനുവേണ്ടി ആഴ്ചയിൽ 70 മണിക്കൂർ ജോലി ചെയ്യാൻ യുവാക്കൾ തയ്യാറാവണമെന്നാണ് നാരായണമൂർത്തി ആഹ്വാനം ചെയ്തത്. പോഡ്കാസ്റ്റിലായിരുന്നു നാരായണമൂർത്തിയുടെ ഈ വാക്കുകൾ. ഇതിനെ അനുകൂലിച്ചും എതിർത്തും നിരവധി കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. ജപ്പാൻ, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചായിരുന്നു നാരായണമൂർത്തി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. 2nd World War ശേഷം ഈ രണ്ട് രാജ്യങ്ങൾ തൊഴിൽ സമയം നീട്ടുന്നത് നടപ്പാക്കിയിരുന്നു. അതിൻ്റെ പ്രയോജനം ആ രാജ്യങ്ങളിൽ കാണാമെന്നും നാരായണമൂർത്തി ഓർമ്മിപ്പിച്ചു. മുൻപും സമാനമായ നിലയിൽ കോർപ്പറേറ്റ് തലവന്മാർ ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്.